ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. നാട്ടിൽ നല്ല ചൂടായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തൊന്നും മഴയൊന്നും കിട്ടിയിട്ടില്ല. ചില സൈഡിലൊക്കെ നല്ല മഴയുണ്ട് എന്നെല്ലാം പറയുന്നത് കേട്ടു. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് കുറച്ച് പുറം ജോലികളാണ്. അത് കുറച്ച് ഓലയൊക്കെ ഇങ്ങനെ പറമ്പത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്നെടുത്ത് സെറ്റാക്കി വെക്കലും, പിന്നെ തേങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ പറക്കിക്കൊണ്ടിടലും, പിന്നെ കുറച്ച് ഓല ഇങ്ങനെ എന്താ പറയുക തിരക്കി വെക്കുമല്ലോ. മഴക്കാലത്തൊക്കെ ഞങ്ങൾ ഓല തിരക്കിയിട്ട് ചൂട്ട കെട്ടി, അതൊക്കെ നമ്മൾ മുമ്പ് ചെയ്യുന്ന ജോലികളായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചെന്ന ഒരു വീഡിയോ എടുക്കാമല്ലോ, എല്ലാവരും ഒന്ന് കാണട്ട്. കാരണം എ സിയിൽ മാത്രമല്ല ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ഡ്രസ്സിലല്ല ഒട്ടിട്ട ടിക്കറ്റ് കൊടുത്ത് വന്നതാന്ന് പണിയെടുക്കാൻ മഴക്കാലം വരുന്നതിന് മുന്നേ ഞങ്ങൾ ഓലയൊക്കെ ഇങ്ങനെ തിരക്കിയിട്ട് ചൂട്ടയാക്കിയിട്ട് കൂടയിലെടുത്ത് വെക്കാറാണ് പതിവ്. ഞങ്ങൾക്കിവിടെ ഇഷ്ടംപോലെ വിറകുള്ളത് കൊണ്ട് ഞങ്ങൾ ചോറൊക്കെ വിറകടുപ്പിലാണ് ഉണ്ടാക്കാറ്. പിന്നെ കുളിക്കേണ്ട വെള്ളവും അവിടെ തന്നെ വെക്കും. Thank you.
അങ്ങനെ ഏകദേശം ഓലയൊക്കെ തിരക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി മട്ടൽ ഇങ്ങനെ കീറലാണ്. അപ്പോൾ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി വിയർക്കുന്നുണ്ട് ഇവിടെ. നല്ലൊരു എക്സസൈസാണിത്. അപ്പോൾ മട്ടൽ കീറുന്ന സ്റ്റൈൽ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പണ്ടത്തെ ഓർമ്മയിൽ ചെയ്യുന്നതാണ്. എന്തായാലും എല്ലാം നന്നായി ചെയ്തു വെച്ചു തോന്നുന്നു. ഇനി ഈ ഓലയൊക്കെ ഒന്ന് വാരിക്കെട്ടി വെക്കലാണ് അടുത്ത ജോലി. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ജോലി കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ അച്ഛൻ്റെതായ ജോലികളിൽ അച്ഛനും മുഴുകിയിരിക്കുന്നുണ്ട്. അമ്മക്ക് ഈ സമയത്ത് കുറച്ച് അസുഖമെല്ലാം മാറി പ്രശ്നമൊന്നുമില്ലായിരുന്നു. അമ്മയും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ അതങ്ങനെയാണല്ലോ, കുറച്ച് തല ഇങ്ങനെ എഴുന്നേക്കാനായി എന്ന് കാണുമ്പോൾ പിന്നെ കിടക്കാൻ തോന്നില്ലല്ലോ ആർക്കായാലും. അപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ജോലിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സീ യു നെക്സ്റ്റ് ടൈം. ബൈ. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ അബുദാബിയിൽ എത്തിയിട്ടുണ്ടാവും. ഇനിയുള്ള വീഡിയോ നമുക്ക് അവിടെ നിന്ന് കാണാം.